ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന കുറച്ച് ബ്യൂട്ടി പ്രൊഡക്ട്സ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഞാൻ വാങ്ങിച്ച കുറച്ച് ബ്യൂട്ടി പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ നമുക്ക് കണ്ടാലോ, അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം. അപ്പോൾ ഫസ്റ്റത്തെ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പ്രൊഡക്റ്റ് ആയിരിക്കും, ഫെയർ ലവ്ലിൻ്റെ ഗ്ലോ ലവ്ലി ബി ബി ക്രീമാണ്. അപ്പോൾ ബി ബി ക്രീം ഇട്ടാനുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫൗണ്ടേഷൻ ഇടുമ്പോൾ ഭയങ്കരമായിട്ട് എന്നും ഫൗണ്ടേഷൻ ഡെയിലി യൂസ് ചെയ്യുമ്പോഴത്തേക്ക് പിമ്പിൾസൊക്കെ വരുന്നുണ്ട്. പിന്നെ അതേപോലെ സ്കിന്നിന് ഭയങ്കര ഡാമേജാണ്, അതൊരു തിക്നെസ് ആണല്ലോ, അപ്പോൾ സ്കിന്നിന് ഭയങ്കര ഡാമേജാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒന്ന് ചേഞ്ച് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബി ബി ക്രീമിലോട്ട് മാറിയത്. ബി ബി ക്രീം ഭയങ്കരമായിട്ട് എന്താ പറയുക, പിമ്പിൾസ് ഒന്നും വരുന്നില്ല, പിന്നെ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ്, ഡെയിലിയൊക്കെ യൂസ് ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഫൗണ്ടേഷൻസിൻ്റെ പോലെ തന്നെ ഒരു ഫെയർനെസ് ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ഫസ്റ്റ് ഒരു മിനി പാക്ക് തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു മിനി പാക്ക് മേടിച്ചു. അതെന്താ വെച്ചാൽ നമുക്ക് ബാഗിലേക്ക് കൊണ്ടുനടക്കാൻ വേണ്ടി നല്ല എളുപ്പമാണ്. പിന്നെ ഇതിൻ്റെ കളറെന്ന് പറഞ്ഞാൽ ഒരു നല്ല ലൈറ്റ് ക്രീം കളറാണ്. അപ്പോൾ നമ്മുടെ സ്കിന്നിനനുസരിച്ചുള്ള കളറൊന്നും ചേഞ്ച് ചെയ്ത് മേടിക്കാൻ പറ്റില്ല. അതാണ് ഇതിൻ്റെ ഒരു മൈനസ് പോയിൻ്റ് പറയാനുള്ളത്. പിന്നെ എല്ലാവർക്കും ഇത് സൂട്ട് ആവും എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കിത് സൂട്ടാണ്. പിന്നെ നല്ലൊരു ഫെയർനെസ് കിട്ടാൻ വേണ്ടിയിട്ട് ബി ബി ക്രീം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. ഭയങ്കര ഒരു ഗ്ലോ, കുറച്ച് ഗ്ലോയേ ഉള്ളൂ കേട്ടോ, ബാക്കിയൊക്കെ മാറ്റ് ഫിനിഷാണ്. ഭയങ്കരമായിട്ട് ഗ്ലോയൊന്നും ഉണ്ടാവില്ല അതിന്. അടുത്ത പ്രൊഡക്റ്റ് ഒരു കോമ്പാക്ട് പൗഡറാണ്. ഫാഷൻ കളർ ഓയിൽ കൺട്രോൾ പൗഡർ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഇത് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു ലൈറ്റ് കളറാണ്. അത് എനിക്ക് എൻ്റെ ഫേസിൻ്റെ കളറാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ അതിനകത്തൊരു ഒരു നമുക്ക് അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു ചെറിയൊരു ബ്ലെൻഡർ കൂടി ഉണ്ട്. പിന്നെ ഇത് ഞാൻ ലൈറ്റ് നല്ല എൻ്റെ സ്കിന്നിൻ്റെ കളറാണ് വാങ്ങിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഏതാണ് സ്കിന്ന് എന്ന് വെച്ചാൽ അതിനനുസരിച്ച് കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ഭയങ്കര റേറ്റൊന്നും അല്ല, അഫോർഡബിൾ റേറ്റ് തന്നെയാണ്, 228 ഉള്ളൂ ഇതിനിവിടെ. അപ്പോൾ ഇതിൽ പറയുന്ന പോലെ തന്നെ ഓയിൽ നല്ല കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഞാൻ ഇട്ടിട്ട് കുറേ നേരമൊക്കെ നമുക്കൊരു മാറ്റ് ഫിനിഷ് നല്ലപോലെ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ തന്നെ നിങ്ങൾ ഇതുതന്നെ വാങ്ങിക്കാൻ നോക്കുക. ഫാഷൻ കളർ ഓയിൽ കൺട്രോൾ പൗഡർ എന്നാണ് ഇതിൻ്റെ ഒരു ഫുൾ നെയിം. ഇട്ടിട്ട് നല്ല ഓയിൽ നല്ല കൺട്രോൾ ആവുന്നുണ്ട്, നല്ലൊരു മാറ്റ് ഫിനിഷ് നമുക്ക് കിട്ടും. നമ്മൾ മേക്കപ്പ്, നമ്മുടെ ഫൗണ്ടേഷൻസോ അല്ലെങ്കിൽ എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ആ ഒരു ക്രീം നല്ല ഓയിലി ക്രീമാണെങ്കിൽ ഇത് ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു മാറ്റ് ഫിനിഷ് കിട്ടുന്നുണ്ട്. പ്രൊഡക്റ്റ് ഒരു ബോഡി ലോഷനാണ്, നമ്മുടെ വാസ്ലിൻ്റെ കൊക്കോ ഗ്ലോ എന്ന് പറഞ്ഞൊരു ബോഡി ലോഷനാണ്. അപ്പോൾ ഇതൊരു ഹാൻഡ് ക്രീമായിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ബോഡി ലോഷനായിട്ട് ഉപയോഗിക്കുക, ഹാൻഡ് ക്രീമായിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഉപയോഗിക്കാം. ഒരു കൊക്കോ നല്ലൊരു സ്മെല്ലാട്ടോ ഇതിന്, നല്ലൊരു അടിപൊളി സ്മെല്ലാണ് ഇതിന്. അപ്പോൾ ഞാൻ ഹാൻഡ് ക്രീമായിട്ട് ജസ്റ്റ് പുറത്ത് പോകുമ്പോൾ ഹാൻഡ് ക്രീമായിട്ട് ഉപയോഗിക്കുക. കൈ ഭയങ്കര ഡ്രൈ ആണ് എൻ്റെ. അപ്പോൾ ഇതൊന്ന് കുറച്ച് നാളായത് വാങ്ങിച്ചിട്ട് അപ്പോൾ യൂസ് ചെയ്യാൻ നോക്കിയപ്പോൾ നല്ലൊരു മാറ്റം, നല്ല ഗ്ലോ കിട്ടുന്നുണ്ട്. ഇവർ പറയുന്ന പോലത്തെ നല്ല ഗ്ലോ, നല്ലൊരു സ്മെല്ലും കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു ഒരു ഹാൻഡ് ക്രീമൊക്കെ യൂസ് ചെയ്യാൻ നോക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എനിക്കിത് ഒരു സ്യൂട്ടായി. നിങ്ങൾക്കൊന്നും ട്രൈ ചെയ്ത് നോക്കുക.
ഫൗണ്ടേഷനാണ്, അടിപൊളി ഫൗണ്ടേഷനാണ്. നിങ്ങളിത് വാങ്ങിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് വാങ്ങിച്ച് യൂസ് ചെയ്തിട്ടുണ്ട് റിസൾട്ട് നോക്കുക. നല്ലൊരു വൈറ്റ് ഫേസ് ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു വൈറ്റ് ഫേസ് ആയിട്ടാണ് നമ്മൾ നിങ്ങൾ മേക്കപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അടിപൊളി ഫൗണ്ടേഷനാണിത്. നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കുക. ഞാനിതൊരു വെറൈറ്റി കണ്ടിട്ട് വാങ്ങിച്ചതാണ്, പക്ഷേ യൂസ് ചെയ്തപ്പോഴും അടിപൊളിയാണ്. അപ്പോൾ നിങ്ങളെന്തായാലും യൂസ് ചെയ്ത് നോക്കുക. ഇത് മാർസിൻ്റെ ചാമമിൽ കുഷ്യൻ ഫൗണ്ടേഷൻ എന്നാണ് ഇതിൻ്റെ പേര് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് വലുതായിട്ട് ആൾക്കാർ കേട്ടിട്ടുണ്ടാവില്ല. ഇതിൻ്റെ സെയിം ഒരു പ്രൊഡക്റ്റ് ഞാൻ വേണമെങ്കിൽ ഒന്ന് മേളിലൊന്ന് പിക്ക് തരാം. അങ്ങനത്തെ ഒരു സെയിം പ്രൊഡക്റ്റ് ഉണ്ട്. അപ്പോൾ അതിനേക്കാളും അത് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അതിനേക്കാളും കുറച്ചും കൂടി നല്ലൊരു ബെറ്റർ റിസൾട്ട് തരുന്ന ഒന്നാണ് ഈ ഒരു ഫൗണ്ടേഷൻ. നിങ്ങൾ യൂസ് ചെയ്ത് തന്നെ നോക്കുക. ഇതിൻ്റെ പാക്കേജൊക്കെ അടിപൊളി പാക്കേജ് ആട്ടോ. നല്ലൊരു നല്ലൊരു ബ്ലാക്ക് സ്ക്വയറിലാണ്, ബ്ലാക്ക് കളറായിട്ടൊരു സ്ക്വയറിലാണ് ഇതിൻ്റെ ഒരു പാക്കേജ്. നമുക്കിത് ബാഗിലെ കൊണ്ട് നടക്കാം. കുറച്ച് വലുതാണ്, എന്നാൽ പോലും നല്ല രസമുണ്ട്. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ ഒരു ഒരു ബോക്സ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഓപ്പൺ ചെയ്യാണ്. ജസ്റ്റ് ഒന്നിങ്ങനെ ട്വിസ്റ്റ് ചെയ്താൽ മതി. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് വരിക, ഒരു ഒരു അതിനകത്തൊരു നമ്മൾ ഈ ഫൗണ്ടേഷനൊക്കെ പുറത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരു എന്താ പ്രൊട്ടക്ഷനെ പോലത്തെ ഒരു പേപ്പർ ഉണ്ട്. പേപ്പർ അല്ലാത്തൊരു വേറൊരു വെറൈറ്റി പ്ലാസ്റ്റിക്കിൻ്റെ സാധനമാണ്. അപ്പം അത് റിമൂവ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് കുഞ്ഞു 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 ഡോട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടായിരുന്നു കുഞ്ഞു കുഞ്ഞു ഡോട്ടാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ബ്ലെൻഡർ ഇങ്ങനെ പഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡോട്ടിൻ്റെ അതേ ആകൃതിയിൽ നമ്മൾ ആ ഒരു ഫൗണ്ടേഷൻ ഇങ്ങനെ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതേപോലെയാണ്. അപ്പോൾ ഞാൻ അത് ഫേസ് ഇട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഫേസിൽ ഫുള്ളായിട്ട് ഇട്ടിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം. കുറച്ച് യൂസ് ചെയ്തുള്ളൂ. ഇതധികം ഈ ഒരു ഫസ്റ്റ് കോട്ട് അടിച്ച് തുടങ്ങിയിട്ട് സെക്കൻഡ് കോട്ടൊക്കെ അടിച്ച് കഴിഞ്ഞാൽ നല്ല വൈറ്റായിട്ടിരിക്കും. പിന്നെ അത് ഉണങ്ങിയിട്ട് അതിന് നെക്സ്റ്റ് കോട്ട് അടിച്ച് കഴിഞ്ഞാൽ നല്ല വൈറ്റായിരിക്കും. അപ്പോൾ ഞാനൊരു ചെറുതായിട്ടൊന്ന് കുറച്ച് മാത്രമൊന്ന് ഇട്ടിട്ടുള്ളൂ. അതുകൊണ്ടാണ് എൻ്റെ ഫേസ് നല്ല ബ്രൈറ്റായിട്ടുണ്ട്. ഫേസ് നല്ല ബ്രൈറ്റായിട്ടുണ്ട്. ഞാൻ ചെറിയ കുറച്ച് കോട്ട് അടിച്ചിട്ട് മാത്രം നല്ല ബ്രൈറ്റായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഫൗണ്ടേഷൻ ഒരു ഫംഗ്ഷൻസിനൊക്കെ പോകാൻ വേണ്ടി ഫൗണ്ടേഷൻ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഫൗണ്ടേഷനെ നോക്കുക. പിന്നെ ഡെയിലി യൂസിന് പറ്റുന്നുണ്ടാവില്ല എന്ന് എനിക്ക് തോന്നണം. കാരണം ഞാൻ ഡെയിലി യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. ഡെയിലി യൂസിന് ഇത് പറ്റില്ല. ഫംഗ്ഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ യൂസ് ചെയ്താൽ മതിട്ടോ. ഡെയിലി യൂസ് ഒന്നും അല്ല ഇത്. പിന്നെ ഇതിൻ്റെ കൂടെ ബ്ലെൻഡറൊക്കെ ഫ്രീ ഉണ്ട് പറഞ്ഞു, പക്ഷേ എനിക്ക് ബ്ലെൻഡറൊന്നും കിട്ടിയില്ല. അപ്പോൾ നെക്സ്റ്റ് പ്രൊഡക്റ്റ് ഹൈബ്രോ ബ്രഷാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ഹൈബ്രോ ഫില്ല് ചെയ്തിട്ട് ഞാൻ പോകാറുള്ളൂ. ഹൈബ്രോ ബ്രഷിൻ്റെ നല്ല മസ്റ്റാണ്, എനിക്ക് ഹൈബ്രോ ബ്രഷ് തന്നെ വേണം. അപ്പോൾ എൻ്റെ കുഞ്ഞ് ഹൈബ്രോ ബ്രഷായിരുന്നു. അപ്പോൾ ഞാൻ പൊട്ടിയോണ്ട് വേറെ ഹൈബ്രോ ബ്രഷ് ഓർഡർ ചെയ്തു. അപ്പോൾ അതാണിത്. പക്ഷേ എനിക്ക് തോന്നുന്നു കുഞ്ഞിനെക്കാട്ടും കുഞ്ഞു ബ്രഷിനെക്കാട്ടും ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ വരയ്ക്കാൻ എനിക്ക് വലിയ ബ്രഷ് കൊണ്ട് പറ്റി. അപ്പോൾ നിങ്ങൾ ഹൈബ്രോ വരയ്ക്കുന്ന ആൾക്കാരാണെങ്കിൽ ഹൈബ്രോ ജെല്ല് തന്നെ യൂസ് ചെയ്യാൻ നോക്കുക. നല്ലൊരു എന്താ പറയുക, നാച്ചുറാലിറ്റി നമുക്ക് ഹൈബ്രോയ്ക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഹൈബ്രോ ജെല്ലിന് പറ്റും. അപ്പോൾ അതേ ഹൈബ്രോ ജെല്ല് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് ഇതേപോലത്തെ ഒരു ബ്രഷ് സെപ്പറേറ്റ് മേടിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാനിതൊന്ന് ഇടുന്ന കാണിച്ചു തരാം. Thank you.
ഐബ്രോയ്ക്ക് വേണ്ടി വാങ്ങിച്ചതാണ്, ഒരു ബ്രഷ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഫില്ല് ചെയ്ത ആൾക്കാരാണെങ്കിൽ ഫില്ല് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഫില്ലായിട്ടില്ലെങ്കിൽ അതൊന്ന് ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു സെപ്പറേറ്റ് ബ്രഷ് വാങ്ങിച്ചു. അപ്പോൾ ഇത് എന്ന് പറഞ്ഞാൽ ഡബിൾ സൈഡാണ്, രണ്ട് സൈഡിലും ഒന്നിൽ ഐലിനിയർ വരയ്ക്കുന്നതാണ്, ഒന്നിൽ ഇതിനൊക്കെ നമുക്കൊന്ന് ഫില്ല് ചെയ്ത് ബ്രഷ് പോലെ ഒന്ന് ഒന്ന് ഷേപ്പ് ആക്കാനുള്ളതാണ്. അപ്പോൾ രണ്ട് ഒന്ന് വാങ്ങിച്ചിന് രണ്ട് ഗുണാട്ടോ അതിന്. നമ്മുടെ ഹൈബ്രോ പെൻസിലാണ്, ഇത് എല്ലാ കടയിലും അവൈലബിൾ ആയിട്ടുള്ള ഒന്നാണ്. നിങ്ങൾ എല്ലാ കടയിലും പോകുമ്പോൾ കണ്ടിട്ടുണ്ടാവും, മേടിച്ചിട്ടുണ്ടാവും എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാനൊന്ന് വാങ്ങിച്ചു. എന്താ വെച്ചാൽ ഞാൻ ഹൈബ്രോ വരയ്ക്കുന്ന ആളാണ്. അപ്പോൾ നിങ്ങൾ ഹൈബ്രോ വരയ്ക്കുന്ന ആൾക്കാരാണെങ്കിൽ സ്റ്റാർട്ടിങ് തന്നെ ബ്ലാക്ക് വെച്ചിട്ട് വരയ്ക്കാതിരിക്കുക, പണത്തിലെ ജഗതിനെ പോലൊക്കെ ആയിപ്പോവും. അപ്പോൾ നിങ്ങൾ സ്റ്റാർട്ടിങ് വരയ്ക്കുമ്പോൾ ഇതേപോലെ ഒരു ലൈറ്റ് ബ്രൗൺ കളർ, ഒരു ബ്രൗൺ കളറാണെങ്കിൽ അതിന് നല്ലൊരു ഫിനിഷിങ് കിട്ടും, നല്ലൊരു ഭംഗി വരും. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഈ പെൻസിൽ യൂസ് ചെയ്യാറുള്ളത്. ഇതിന് മുമ്പും ഈ ഒരു ഈ ബ്രാൻഡിൻ്റെ അല്ല വാങ്ങിച്ചിട്ടുള്ളത്, ഞാൻ വേറൊരു കമ്പനീൻ്റെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ അത് കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് കണ്ടപ്പോൾ വാങ്ങിച്ചു, ബ്രഷും കൂടി ഉള്ളതുകൊണ്ട് വാങ്ങിച്ചു, യൂസ് ചെയ്ത് നോക്കി, കുഴപ്പമൊന്നുമില്ല, നൈസാണ്. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിതൊന്ന് യൂസ് ചെയ്ത് നോക്കുക. എൻ്റെ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേ കാണാം.